ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു പാർട്ടി ഡ്രിങ്കാണ്, വെർജിൻ പീനാ കൊളാഡ. ഇത് നോർമലി ഉണ്ടാക്കുന്നത് വൈറ്റ് റമ്മും അതുപോലെ തന്നെ കോക്കനട്ട് ക്രീമും ഒക്കെ വെച്ചിട്ടാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇതിൻ്റെ ആൽക്കഹോൾ ഫ്രീ വേർഷനാണ്. ഇതിനായിട്ട് ഞാൻ ആൽക്കഹോളിന് പകരമായിട്ട് ടെൻഡർ കോക്കനട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് എടുക്കുക. അതിൻ്റെ ആ കണ്ണ് പോലെയുള്ള ഭാഗമൊക്കെ നല്ലതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതല്ലെങ്കിൽ കാൻഡായിട്ട് വരുന്നത് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ജ്യൂസ് ഉപയോഗിക്കാം. പിന്നെ 1 കപ്പ് കരിക്ക് വെള്ളം, ഇളനി വെള്ളം അല്ലെങ്കിൽ കരിക്ക് വെള്ളം. പിന്നെ 1 കപ്പ് കോക്കനട്ട് മിൽക്ക്. പിന്നെ 1 കരിക്കിൽ നിന്നുള്ള ഫ്ലഷ്. പിന്നെ ഞാൻ ഇതിലേക്ക് മധുരത്തിന് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ക്രീം കൂടെ ചേർക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർക്കുന്നത്, ഫ്രഷ് ക്രീമായാലും കുഴപ്പമില്ല. പിന്നെ ഐസ് ക്യൂബ്സ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒരു ബ്ലെൻഡറിലേക്ക് ഒന്നെടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഈ പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരു സാധാരണ ഒരു ജ്യൂസിൻ്റെ നല്ലൊരു മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ കൂട്ടി കൊടുക്കുകയും ചെയ്യാം. പിന്നെ നല്ലതുപോലെ കട്ടിയായിട്ടുള്ള ഇളനീ എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇളനീരുടെ വെള്ളം കൂടുതലൊന്നും ചേർക്കേണ്ട. 1 കപ്പ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളതിലേക്ക് 1 കപ്പ് ഒരു 1.5 കപ്പ് മാത്രം മതി. പിന്നെ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചേർക്കുക. അത് നമ്മുടെ ജ്യൂസിനൊരു തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് യമ്മി ആയിട്ടിരിക്കും. പിന്നെ ഐസ് ക്യൂബ്സ് നമ്മൾ ഇത് അടിക്കുന്ന സമയത്താണ് ചേർക്കുന്നത്. അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് വേറെ എക്സ്ട്രാ ഐസ് ക്യൂബ്സ് ചേർക്കാറില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. ഈ പൈനാപ്പിളിന് പകരമായിട്ട് നമുക്ക് പൈനാപ്പിൾ ജ്യൂസോ അതല്ലെങ്കിൽ ക്യാനിൽ വരുന്ന പൈനാപ്പിളോ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ നമ്മൾ എടുക്കുന്ന കോക്കനട്ട് മിൽക്ക് നല്ല കട്ടിയുള്ളതായിരിക്കണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.